മണ്ണിടിച്ചിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ കോഴിക്കോട്ടെ അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം ലോറിയുടെ സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത ശേഷം പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താനാണ് നീക്കം അനുകൂല സാഹചര്യം ഇനി നമുക്ക് ലഭിക്കുമോ എന്ന് അറിയില്ല കാരണം അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കിനി കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കാനെല്ലാം ചാൻസ് ഉണ്ട് ന്യൂനമർദ്ദങ്ങൾ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും അനുകൂല സാഹചര്യം തന്നെയാണ് മിനിഞ്ഞാത് വരെ ഫൈവ് പോയിൻ്റ് സിക്സ് നോട്ട് എന്നല്ല പറഞ്ഞത് അപ്പം ഇന്നലെ ഇന്നലെ അത് ത്രീ നോട്ട് ടു നോട്ടിൻ്റെ ത്രീ നോട്ടിൻ്റെ ബിറ്റ്വീൻ ആണ് അതിനർത്ഥം അത് അവരത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞങ്ങൾ അത്രയും വീഡിയോ എല്ലാം കണ്ട അത്രയും പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പം ഇവർ ഈ രീതിയിലേക്ക് മാറിയതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഷെഡ്യൂളിൽ നിന്നും അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു ആ അരുൺ ഈ ഗംഗാവലി പുഴക്കരികൾ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് ആലോചിക്കുന്നത് എസ് കെ എൻ നമ്മൾ നേരത്തെ അതായത് ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ ഇവിടെയുണ്ട് സംഘം ട്വൻറ്റി ഫോറിൻ്റെ സംഘം ഇവിടെ ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആ തെരച്ചിൽ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാലാവസ്ഥയായിരുന്നു നമുക്ക് പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കുടയില്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു തരത്തിലും സാധിക്കില്ല ഇടവിട്ട് ശക്തമായ പേമാരി തന്നെയായിരുന്നു ഇവിടെ പെയ്തിരുന്നത് അത് രക്ഷാപ്രവർത്തനത്തെ പല ഘട്ടങ്ങളിലും മോശമായി ബാധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായി ഷിരൂരിൽ മഴ മാറി നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഗംഗാവലി പുഴയുടെ തീരത്താണ് തൊട്ടടുത്ത് പുഴയുടെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് ആ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് രാവിലെ മുതൽ തന്നെ നല്ല വെയിലുണ്ട് ആ തെളിഞ്ഞ കാലാവസ്ഥയാണ് തെരച്ചിലിന് ഏത് തരത്തിൽ നോക്കിയാലും അത്തരം ഒരു അനുകൂല പശ്ചാത്തലമുണ്ട് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒൻപത് മണിയോടെ നേവി സംഘം എത്തും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇതുവരെ നേവി സംഘം ഇതുവരെ എത്തിച്ചേർന്നില്ല അല്പസമയത്തിനകം എത്തുമെന്നതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ അറിയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സംഘം ഉൾപ്പെടെ ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായി ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ സംഘം ഉൾപ്പെടെ ഇവിടെ രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഉണ്ട് ആ ഉടൻ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് അവൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റഡാർ പരിശോധനയായിരിക്കും ഉണ്ടാവുക ഇന്നലെ അവർ ഈ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ റഡാർ പരി റെഡാർ ഉപയോഗിച്ച് കൃത്യമായി ലോറിയുടെ ലോറിയെ മാർക്ക് ചെയ്ത് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള ലോറിയെ മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഡൈവിംഗ് പരിശോധനയിലേക്ക് കടക്കുക അങ്ങനെയാണ് നിലവിൽ നേവിയുടെ ഒരു പ്ലാൻ അവർ ആദ്യം ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും പുഴയിലെ ഒരു അടിയൊഴുക്ക് പരിശോധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയാൽ നമ്മൾ അന്ന് പലതവണയായി നമ്മൾ കണ്ടതാണ് അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ് കുത്തി ഒരു പുഴയാണ് നമ്മൾക്ക് കണ്ടാൽ പോലും ഇതിൻ്റെ ഓരത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു പുഴയിൽ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വളരെ ശാന്തമായി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അടിയൊഴുക്കിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സ്ഥിരീകരണം നൽകേണ്ടത് അതിന് വൈദഗ്ധ്യമുള്ളവർ ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് നിലവിൽ ഇന്നലെ നടത്ത നടത്തിയ പരിശോധനയിൽ മൂന്ന് നോട്ട്സിന് താഴെയാണ് ഇതിൽ അടിയൊഴുക്കുള്ളത് അതുകൊണ്ട് അനുകൂല സാഹചര്യമുണ്ട് എന്ന് അവർ അറിയിച്ചിരുന്നു ഇന്ന് വീണ്ടും ആ അടിയൊഴുക്ക് പരിശോധിക്കും എന്തായാലും പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ഇന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്പുറത്തേക്ക് പുഴയിൽ ഡൈവ് ചെയ്ത് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി ലോറി കണ്ടെത്തി ആ കണ്ടെത്തിയ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും അല്പസമയത്തിനകം നേവി സംഘം ഇവിടെ എത്തും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എസ് അരുൺ കർണാടകത്തിൽ നമുക്ക് ഒപ്പം ചേർന്നത്